ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്യാരറ്റ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ക്യാരറ്റ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വറുത്തിട്ട് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പീസ് നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്. ഇത് ലാസ്റ്റ് ടൈമിൽ നമുക്ക് റൈസ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ നെയ്യിൽ വറുത്ത് കോരിയിട്ട് എടുക്കുന്നത്. ഇതായിട്ടുണ്ട്. ഇനി ഇത് ഈ നെയ്യിൽ നിന്ന് നമുക്ക് മാറ്റിക്കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഊറ്റിയിട്ടെടുക്കാം. നെയ്യിൽ നിന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വഴന്ന് വരുന്ന ടൈമിൽ അതിലേക്ക് ഒരു 4 ഏലക്ക, 2-3 ഗ്രാമ്പൂ, ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം 2 ഉണക്കമുളകും 1 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു വലിയുള്ളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ അരിഞ്ഞതാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത് നന്നായി ഒന്ന് വഴന്ന് വരുന്ന ടൈമിൽ ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണിത്. ഇത് ഞാൻ വലിയ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് വെള്ളം നൊയ്ക്കാതെ ഇതിൽ വഴന്ന് കിട്ടണം. ഇതിൻ്റെ ഈ പച്ചച്ചോയൊക്കെ ഒന്ന് മാറുന്ന ടൈം വരെ ഇതിൽ വഴറ്റിയിട്ടെടുക്കണം. ഇങ്ങനെ ഇതിൽ കടന്നിട്ട് ഇങ്ങനെ വഴന്ന് വരുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ റൈസിന്. ഇത് വഴന്ന് വരുന്ന ടൈമിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. അതുകൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ റൈസിലേക്ക് കൂടിയുള്ള ഉപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അരി വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുള്ള ബസുമതി അരിയാണ് ഇതിനെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേവിനനുസരിച്ചിട്ടാണ് 2 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതായത് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒന്ന് തിളച്ച ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, കറക്റ്റ് ആക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് തുറന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിരുന്നു. ഉപ്പും ഒക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ റൈസ്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് മല്ലിയില ഈ ടൈമിൽ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നമ്മൾ ഫസ്റ്റ് വറുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ക്യാരറ്റ് റൈസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.